വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് അത് കണ്ടുപിടിക്കാനുള്ള സമവാക്യം ജൂൾ നിയമം, അതേപോലെ എച്ച് അതായത് ആകെ ഉൽപ്പാദിപ്പിക്കുന്ന താപം എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു രണ്ടു മൂന്ന് സമവാക്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരുന്നു. കുറച്ച് ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ഭാഗമാണ് പ്രതിരോധങ്ങൾ. പ്രതിരോധങ്ങൾ എന്താണ് പ്രതിരോധം? അതായത് ഒരു സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു വൈദ്യുത ഉപകരണത്തിൽ, ആ ഉപകരണത്തിൽ അല്ലെങ്കിൽ ആ സർക്യൂട്ടിനകത്ത് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ മാറ്റമില്ലാതെ, ശ്രദ്ധിക്കുക, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ മാറ്റമില്ലാതെ ആ ഉപകരണത്തിൽ അല്ലെങ്കിൽ ആ സർക്യൂട്ടിൽ കറന്റിന്റെ അളവിൽ മാറ്റം വരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പ്രതിരോധകം. അതായത് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ മാറ്റമില്ലാതെ കറന്റിന്റെ അളവിൽ മാറ്റം വരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്, ആ ഉപകരണത്തിനെ പറയുന്ന പേരാണ് പ്രതിരോധകം. പ്രതിരോധകം പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, തടസ്സപ്പെടുത്താൻ വേണ്ടി, തടയാൻ വേണ്ടിട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ മാറ്റം വരുത്തില്ല, പക്ഷെ കറന്റിന്റെ അളവില് മാറ്റം വരുത്തും. അങ്ങനെ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പ്രതിരോധകം. അപ്പൊ നമുക്ക് ഈ ഒരു സർക്യൂട്ടിനകത്ത് രണ്ട് തരത്തിലാണ് പ്രതിരോധകങ്ങൾ ഘടിപ്പിക്കുന്നത്. ഒന്ന് ശ്രേണി രീതിയിലും ഒന്ന് സമാന്തര രീതിയിലും. ഈ രണ്ട് തരത്തിലാണ് ഒരു സർക്യൂട്ടിനകത്ത് പ്രതിരോധകങ്ങളെ നമ്മൾ ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് രീതിയിൽ വെക്കുമ്പോഴും ആകെ കിട്ടുന്ന റിസൾട്ടിന് മാറ്റം വരും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് നോക്കാം. അത് ശ്രദ്ധിക്കുക, ശ്രേണി രീതി. ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോ ഒരു പ്രതിരോധകത്തിന്റെ ഒരറ്റം മറ്റേ പ്രതിരോധകത്തിന്റെ ഒരറ്റവുമായിട്ടും, അതായത് ഇപ്പൊ നമ്മള് ഈ പ്രതിരോധകത്തിന്റെ ഈ സൈഡ് എ, ഈ സൈഡ് ബി, ഇതേ ഇതും സൈഡ് ഈക്വൽ അല്ലതും, അപ്പൊ ഇതും എ ബി എ ബി. ഓക്കെ, അപ്പോ ഈ എ എന്നുള്ള ഭാഗം ബി എന്നുള്ള ഭാഗം, ഈ ബി ആരുമായിട്ടാണ് കണക്ഷൻ വരുന്നത്? എ എന്നുള്ള ഭാഗം അടുത്ത പ്രതിരോധകത്തിന്റെ എ എന്നുള്ള ഭാഗവുമായിട്ടാണ് ബന്ധത്തിൽ വരുന്നത്. അതേപോലെ തന്നെ വീണ്ടും ബി എന്നുള്ള ഭാഗം അടുത്തതിന്റെ എ എന്നുള്ള ഭാഗവുമായിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മളിനി വൈദ്യുതി പ്രവഹിക്കുന്ന തരത്തിൽ, അതായത് പോസിറ്റീവ് നെഗറ്റീവ്, നമ്മള് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെയാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് പോസിറ്റീവ് കറന്റ്, സോറി പോസിറ്റീവ് ടെർമിനല്, ഇത് നെഗറ്റീവ് ടെർമിനൽ ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ടെർമിനല്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇങ്ങനെ ആയിരിക്കും ശ്രേണി രീതിയിലുള്ള ബന്ധനം വരെ. അതായത് ശ്രേണി രീതിയില് ഒരു പ്രതിരോധകത്തിന്റെ പോസിറ്റീവ് ടെർമിനല് അടുത്ത പ്രതിരോധകത്തിന്റെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും, അടുത്ത പ്രതിരോധകത്തിന്റെ പോസിറ്റീവ് ടെർമിനല് അപ്പുറം തന്നെ നെഗറ്റീവ് ടെർമിനൽ, അങ്ങനെ ആയിരിക്കും കണക്ഷൻ വരിക. അതായത് നെഗറ്റീവ് പോസിറ്റീവ്, ആ പോസിറ്റീവ് എന്ത് ചെയ്യും? അടുത്തതിന്റെ നെഗറ്റീവുമായിട്ട്, അതിന്റെ പോസിറ്റീവ് അടുത്തതിന്റെ നെഗറ്റീവുമായിട്ട്, അങ്ങനെ ആയിരിക്കും ശ്രേണി രീതിയില് പ്രതിരോധങ്ങൾ നമ്മൾ ബന്ധിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നമ്മള് സമാന്തര രീതി, അതായത് ഒരു രീതിയാണ് ശ്രേണി രീതി, പ്രതിരോധങ്ങൾ ഘടിപ്പിക്കുന്ന രീതി ശ്രേണി രീതി. രണ്ടാമത്തെ രീതിയാണ് സമാന്തര രീതി. സമാന്തര രീതിയിൽ നമ്മൾ ഘടിപ്പിക്കുന്നത്, ഇപ്പോ ഇത് കറന്റിന്റെ പോസിറ്റീവ് ടെർമിനലും ഇത് നെഗറ്റീവ് ടെർമിനലും ആണെങ്കിൽ ഈ സൈഡിലുള്ള പ്രതിരോധകത്തിന്റെ എല്ലാ ഭാഗങ്ങളും പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, ഈ സൈഡിലുള്ളതൊക്കെ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. നോക്കുക, ഈ പ്രതിരോധകത്തിന്റെ പോസിറ്റീവ് ടെർമിനല് അടുത്ത പ്രതിരോധകത്തിന്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് തന്നെയാണ് കണക്ഷൻ ഉള്ളത് അല്ലെ. ഈ പോസിറ്റീവ് ടെർമിനലുകളിലൊക്കെ പ്രതിരോധങ്ങളുടെ പോസിറ്റീവ് ടെർമിനലൊക്കെ ഒരു ഭാഗത്തും നെഗറ്റീവ് ടെർമിനലൊക്കെ വേറൊരു ഭാഗത്തും. അതായത് ഈ പോസിറ്റീവ് ടെർമിനലിനാണ് ഇതിന്റെ പോസിറ്റീവ് വരുന്നത്, ഇതിന്റെ പോസിറ്റീവും ഇതിന്റെ പോസിറ്റീവും, മൂന്ന് പ്രതിരോധകങ്ങളുടെ പോസിറ്റീവ് ഭാഗങ്ങളും ഒരേ ഭാഗത്താണ്, സെയിം ആണ്, സെയിം ഭാഗത്തിൽ നിന്ന് കണക്ഷൻ വരുന്നത്. അതേപോലെ നെഗറ്റീവ്, ഈ പ്രതിരോധകത്തിന്റെ നെഗറ്റീവ് അവിടെ നിന്ന് കണക്ഷൻ ഉള്ളത് ഈ പ്രതിരോധത്തിന്റെ നെഗറ്റീവുമായിട്ടാണ്, ഈ പ്രതിരോധത്തിന്റെ നെഗറ്റീവുമായിട്ടാണ്. ഓക്കെ, അപ്പൊ നെഗറ്റീവുകളൊക്കെ ഒരു സൈഡിൽ, അതായത് നെഗറ്റീവുകളൊക്കെ ഒരുമിച്ചും പോസിറ്റീവുകളൊക്കെ ഒരുമിച്ചും, അങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. അപ്പോ അങ്ങനെ കണക്ഷൻ കണക്ട് ചെയ്യുന്നതിനെ സമാന്തര രീതി നമ്മൾക്ക് പറയാൻ പറ്റും. അതായത് പോസിറ്റീവ് ടെർമിനല് നെഗറ്റീവ് ടെർമിനല്, ഈ ഭാഗം മുഴുവൻ പോസിറ്റീവും ഈ ഭാഗം മുഴുവൻ നെഗറ്റീവും, ഈ പ്രതിരോധകത്തിന്റെ പോസിറ്റീവ് ടെർമിനല് അടുത്ത പ്രതിരോധകത്തിന്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ്, അതേപോലെ ഇതിന്റെ നെഗറ്റീവ് അടുത്ത പ്രതിരോധത്തിന്റെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? പോസിറ്റീവ് അടുത്തതിന്റെ നെഗറ്റീവുമായിട്ട്,
ഇനി പോസിറ്റീവ് അടുത്തത് നെഗറ്റീവ് ആയിട്ട് അങ്ങനെ മാറും. ഇവിടെ പോസിറ്റീവ് അടുത്തതിന്റെ പോസിറ്റീവ് ആയിട്ട് തന്നെ, നെഗറ്റീവ് ആണെങ്കിൽ അടുത്തതിന്റെ നെഗറ്റീവ് ആയിട്ട്. ഈ തരത്തിൽ കണക്ട് ചെയ്യുന്നതിനെ സമാന്തര രീതിയിലും ഈ തരത്തിൽ കണക്ട് ചെയ്യുന്നതിനെ ശ്രേണി രീതി എന്നാണ്. ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും പ്രതിരോധങ്ങളെ ജനിപ്പിക്കുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അവിടെയുള്ളത് നോക്കാം. ശ്രേണി രീതിയിൽ ഇപ്പോ R1, R2, R3 ഈ മൂന്ന് പ്രതിരോധങ്ങളെ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതിനൊപ്പം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സഫല പ്രതിരോധം. അതായത് സഫല പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പ്രതിരോധങ്ങളുടെ ആകെ റിസൾട്ട്. ഈ മൂന്ന് പ്രതിരോധങ്ങൾ കടന്നിട്ട് വേണം ഇപ്പൊ ഇവിടെ നിന്ന് ഒരു കറന്റ് പോവുകയാണെങ്കിൽ ഈ ഭാഗം ഈ മൂന്ന് പ്രതിരോധങ്ങളിലൂടെ കയറി ഇറങ്ങിയിട്ട് വേണം ഇപ്പുറത്തെ സ്ഥലത്തേക്ക് എത്താൻ, അപ്പുറത്തെ എന്തേക്ക് എത്താൻ. അപ്പോ ഇത്രയും മൂന്ന് പ്രതിരോധങ്ങളും കൂടി കടന്നു പോകുമ്പോൾ അവസാനം കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? അതേ സഫല പ്രതിരോധം എന്ന് പറയാം. ഇവിടെ അതേപോലെ തന്നെ ഈ എൻഡിന്റെ കറന്റ് പ്രവാഹം എന്താ കയറി തിരിച്ച് ഈ എൻഡിലേക്ക് എത്തി. അപ്പോ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിച്ചു. അപ്പൊ ഇവിടെ എത്തുമ്പോ എന്തായിരിക്കും പ്രതിരോധം? അതിനെയാണ് അവിടെ സഫല പ്രതിരോധം എന്ന് പറയാം. ഓക്കെ, അപ്പോ ശ്രേണി രീതിയിൽ സഫല പ്രതിരോധം കൂടുതലായിരിക്കും. ശ്രേണി രീതിയിൽ സഫല പ്രതിരോധം കൂടുതലായിരിക്കും. സഫല പ്രതിരോധം കൂടുതലായിരിക്കും ശ്രേണി രീതിയിൽ. ഓക്കെ, സമാന്തര രീതിയിൽ സഫല പ്രതിരോധം കുറവായിരിക്കും. സമാന്തര രീതിയിൽ സഫല പ്രതിരോധം കുറവായിരിക്കും. അത് നമുക്ക് സഫല പ്രതിരോധം ഇനി എന്താ ചോദ്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഓക്കെ, അപ്പോ ശ്രേണി രീതിയിലാണ് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സഫല പ്രതിരോധം കൂടുതലായിരിക്കും. ഓക്കെ, സമാന്തര രീതിയിലാണെങ്കിൽ സഫല പ്രതിരോധം കുറവായിരിക്കും. ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ശ്രേണി രീതിയിലാണ് ബന്ധിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഓരോ പ്രതിരോധത്തിലൂടെയും പ്രവഹിക്കുന്ന കറന്റ് അതായത് I എന്ന് പറയുന്ന സാധനം തുല്യമായിരിക്കും. ശ്രേണി രീതിയെ ബന്ധിപ്പിച്ച പ്രതിരോധകങ്ങളിൽ ഓരോ പ്രതിരോധത്തിലൂടെയും പ്രവഹിക്കുന്ന വൈദ്യുതി കറന്റിന്റെ അളവ് എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് മൂന്നെണ്ണത്തിലും I. ഇപ്പൊ നമ്മളോട് കൊടുത്തിട്ടുള്ള മൂന്ന് പ്രതിരോധകങ്ങളിലും കറന്റ് തുല്യമായിരിക്കും. I, കറന്റ് മാറ്റില്ല. കാരണം എന്താ വെച്ചാല് ഒരേ ദിശയിലാണ് അല്ലെങ്കിൽ ഒരേ പാതയിലാണ് എന്തേലും കറന്റ് പ്രവഹിക്കുന്നത്. അപ്പൊ അവിടെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, കൊടുത്ത കറന്റ് എത്രയാണോ അതേ കറന്റ് ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ എത്തുകയും ചെയ്യും. അപ്പൊ കറന്റ് എല്ലാ പ്രതിരോധങ്ങളും ശ്രേണി രീതിയിലാണ് ബന്ധിപ്പിച്ചിട്ടുള്ളതെങ്കിൽ എല്ലാ പ്രതിരോധങ്ങളിലൂടെയും കറന്റ് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, ഇനി അടുത്തത്, അപ്പോ I എന്ന് പറയുന്ന സാധനം തുല്യമായിരിക്കും. അതേപോലെ സമാന്തര രീതിയിൽ I എന്തായിരിക്കും? അതായത് ഇവിടുന്ന് ഇപ്പൊ ഇവിടെ I നിന്ന് കറന്റ് വന്നു, ഇത് സ്പ്ലിറ്റ് ആയി മൂന്ന് വഴികളിലൂടെ സ്പ്ലിറ്റ് ആയി. I1, I2, I3 അതായത് മൂന്ന് പ്രതിരോധങ്ങളിലൂടെയും ഈ കറന്റിന് ഒഴുകണം. വേണേ മൂന്ന് പ്രതിരോധങ്ങളിലൂടെയും ഈ കറന്റിന് ഒഴുകണം. അപ്പൊ അങ്ങനെ ഒഴുകാൻ വേണ്ടി ആ കൊടുത്ത കറന്റ് മൂന്നും സ്പ്ലിറ്റ് ആയി. ആ കൊടുത്ത കറന്റ് മൂന്നും സ്പ്ലിറ്റ് ആയി. അപ്പോ R1 ഒഴുകിയ കറന്റ് I1, R2 ഒഴുകിയ കറന്റ് I2, R3 ഒഴുകിയ കറന്റ് I3. ഓക്കെ, വീണ്ടും ഇത് എന്താ യോജിച്ച് വീണ്ടും ഇവിടെ തുടങ്ങി കൈയാണ്. കാരണം സ്പ്ലിറ്റ് ആയി, ഇവിടെ കറന്റ് കൊടുത്തു, മൂന്ന് പ്രതിരോധങ്ങളുണ്ട് സമാന്തരമായിട്ട് ബന്ധിപ്പിച്ചു. അപ്പൊ ഈ മൂന്നെണ്ണത്തിലൂടെയും കറന്റ് പ്രവഹിക്കണം. അങ്ങനെ മൂന്നെണ്ണത്തിലൂടെയും കറന്റ് പ്രവഹിച്ചു, വീണ്ടും ഒന്നായിട്ട് തന്നെ മാറി. അപ്പോ ഇവിടെ സമാന്തര രീതിയിൽ ബന്ധിപ്പിക്കുമ്പോ കറന്റ് എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. പ്രതിരോധത്തിന്റെ വാല്യൂനുസരിച്ച് ഒരു ഓരോ പ്രതിരോധത്തിനും അത് എത്രത്തോളം തടസ്സപ്പെടുത്താനുള്ള കഴിവുണ്ടോ അതിനൊരു വാല്യൂസ് നമ്മൾ കണക്കാക്കുന്നുണ്ട്. അപ്പോ എത്രത്തോളം ആണ് അതിന്റെ വാല്യൂ എന്നുള്ളതിനനുസരിച്ചായിരിക്കും എത്രത്തോളം കറന്റ് ആ പ്രതിരോധകത്തിലൂടെ ഒഴുകുന്നു എന്നത് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രതിരോധകത്തിന്റെ വാല്യൂവിനനുസരിച്ച് ആ പ്രതിരോധകത്തിലൂടെ ഒഴുകുന്ന കറന്റിന്റെ അളവിലും മാറ്റം വരും. എവിടെ? സമാന്തര രീതിയിൽ. ഓക്കെ, അപ്പോ ശ്രേണി രീതിയില് കറന്റ് I എന്ന കറന്റ് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓരോ പ്രതിരോധകത്തിലും ഉള്ള കറന്റിന്റെ അളവ് തുല്യമായിരിക്കും. സമാന്തര രീതിയില് ഓരോ പ്രതിരോധകത്തിലൂടെയുമുള്ള കറന്റിന്റെ അളവ് വ്യത്യസ്തമായി ആ പ്രതിരോധത്തിന്റെ വാല്യൂവിനനുസരിച്ച് മാറ്റം വരാം. ഓക്കെ, ഇനി അടുത്ത സാധനം V എന്നുള്ളത് വോൾട്ട് ആണ്.
ഇവിടെ കറന്റ് തുല്യമായിരുന്നു. അതേപോലെ ഓക്കെ ആർ വണ് ആർ ടു ആർ ത്രീ മൂന്ന് പ്രതിരോധങ്ങളിൽ മൂന്നെണ്ണത്തിനും തുല്യമായ കറന്റ്. ഇനി അടുത്തത് വരുന്നത് ബി ആണ്, പൊട്ടൻഷ്യൽ വ്യത്യാസം. ഇവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം മൂന്ന് പ്രതിരോധത്തിലും വ്യത്യസ്തമായിരിക്കും. ശ്രേണി രീതിയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം മൂന്ന് പ്രതിരോധത്തിലും വ്യത്യസ്തമായിരിക്കും. ഓക്കെ ഇവിടെ ആർ വണ്ണിലൂടെ ഒഴുകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ബി വണ്ണും, ആർ ടുയിലൂടെ ഉള്ളത് ബി ടു, ആർ ത്രീയിലൂടെ ഉള്ളത് ബി ത്രീ. ശ്രേണി രീതിയിൽ ഉള്ള പ്രതിരോധങ്ങൾ, ശ്രേണി രീതിയിൽ പ്രതിരോധങ്ങളെ ബന്ധിപ്പിക്കുമ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം വ്യത്യസ്തമായിരിക്കും. ഓക്കെ ആർ വണ്ണിലൂടെ ഉള്ളത് ബി വണ്ണ്, ആർ ടുയിലൂടെ ബി ടു, ആർ ത്രീയിലൂടെ ബി ത്രീ. ഇത് നമ്മള് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബി വണ്ണും ആർ വണ്ണും ഒക്കെ പറയുന്നത്. ഓക്കെ അപ്പോ ശ്രേണി രീതിയിലാകുമ്പോ പൊട്ടൻഷ്യൽ വ്യത്യാസം, പൊട്ടൻഷ്യൽ വ്യത്യാസം ഓരോ പ്രതിരോധത്തിന്റെ വാല്യൂവിനനുസരിച്ചും മാറ്റം വരാം. വൈദ്യുത പ്രവാഹ തീവ്രത, അതായത് കറന്റ് എന്ന് പറയുന്നത് എല്ലാ പ്രതിരോധത്തിനും തുല്യമായിരിക്കും. ഓക്കെ ഇനി അതേപോലെ തന്നെ സമാന്തര രീതിയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായിരിക്കും, എല്ലാ പ്രതിരോധത്തിന്റെയും പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായിരിക്കും. ഇവിടെ സമാന്തര രീതിയിലായിരുന്നപ്പോ കറന്റ് മാറ്റം വന്നു, ഓരോ പ്രതിരോധത്തിലൂടെയും ഒഴുകുന്ന കറന്റ് മാറ്റം വന്നു, പക്ഷെ പൊട്ടൻഷ്യൽ വ്യത്യാസം മാറ്റം വന്നില്ല. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ യാതൊരു മാറ്റവും വന്നില്ല, പൊട്ടൻഷ്യൽ വ്യത്യാസം സ്ഥിരമായിരിക്കും. ശ്രേണി രീതിയിൽ കറന്റ് തുല്യം, പൊട്ടൻഷ്യൽ വ്യത്യാസം മാറ്റം വരാം. സമാന്തര രീതിയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യം, കറന്റിന്റെ അളവിൽ മാറ്റം വരാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ശ്രേണി സമാന്തരം ഈ രണ്ട് രീതിയിലും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഒന്നും കൂടി പറയാം, ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം വ്യത്യസ്തമായിരിക്കും, കറന്റ് തുല്യമായിരിക്കും. സമാന്തര രീതിയിലാണെങ്കിൽ കറന്റ് വ്യത്യസ്തമായിരിക്കും, പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായിരിക്കും. അതേപോലെ സഫല പ്രതിരോധം ശ്രേണി രീതിയിലാണെങ്കിൽ കൂടുതലായിരിക്കും, സമാന്തര രീതിയിലാണെങ്കിൽ കുറവായിരിക്കും. അപ്പൊ നമുക്ക് ശ്രേണി രീതിയിലുള്ള സഫല പ്രതിരോധം കണ്ടു നോക്കാം. ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓരോ ശ്രേണി രീതിയിലാണ് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രതിരോധത്തിലൂടെയും ഒഴുകുന്ന കറന്റ് തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. അതായത് ഐ മാറ്റം ഉണ്ടാവില്ല, ഐയുടെ അളവ് മാറ്റം ഉണ്ടാവില്ല, പകരം എന്തിനാണ് മാറ്റം വരിക എന്ന് പറഞ്ഞു, ഇതിന് കൊടുത്ത പൊട്ടൻഷ്യൽ എത്രയാണോ, പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണോ അതിന്റെ അളവിൽ മാറ്റം വരും. പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര പ്രതിരോധകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ അത്രയും പ്രതിരോധകങ്ങളിലേക്ക് സ്പ്ലിറ്റ് ആയി കൊടുക്കും. അതായത് ഇവിടെ മൂന്ന് പ്രതിരോധങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്ര വാട്ടുള്ള എന്താ ബാറ്ററി ആണോ സെല്ലാണോ യൂസ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് ഓരോ പ്രതിരോധകത്തിന്റെയും വാല്യൂ കൂടി നോക്കിയിട്ട് ആ ഓരോ പ്രതിരോധകത്തിനും അതങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ അപ്പോ ഇവിടെ നമ്മൾ കൊടുത്ത പൊട്ടൻഷ്യല് ഈ മൂന്ന് പ്രതിരോധകങ്ങളിലേക്കും സ്പ്ലിറ്റ് ചെയ്യപ്പെടും, ബി വൺ ബി ടു ബി ത്രീ. കറന്റിന്റെ അടങ്ങി മാറ്റം വരുത്താം. ഓക്കെ അപ്പോ നമുക്ക് ഒരു നിയമം അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓം നിയമം, ബി ഈക്വൽ ടു ഐ ആർ. ഓക്കെ അപ്പോ ഈ ഈ സർക്യൂട്ടിനകത്ത് ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്, ഈ സർക്യൂട്ടിനകത്ത് ഒരു സെല്ല് ഉണ്ട്, എന്താ സ്വിച്ച് ഉണ്ട്, മൂന്ന് പ്രതിരോധങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ സർക്യൂട്ടിനകത്തെ ആകെ പൊട്ടൻഷ്യൽ എത്രയായി, പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയായിരിക്കും, അതായത് ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ ഒന്ന് രണ്ട് മൂന്ന് പ്രതിരോധങ്ങളിലും സ്പ്ലിറ്റ് ആക്കി കൊടുത്ത പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ട്, ബി വൺ ബി ടു ബി ത്രീ അല്ലെ. ഇവിടെ നമ്മൾ ടോട്ടൽ ആയിട്ട് വേറെ ഈ സെന്റിന് പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ട്. അപ്പോ ഈ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് മൂന്ന് പ്രതിരോധകങ്ങളിലേക്കും സ്പ്ലിറ്റ് ആക്കി കൊടുക്കുന്നത്. അപ്പോ ആകെ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയായിരിക്കും, ബി ഈസ് ഈക്വൽ ടു ബി വൺ പ്ലസ് ബി ടു പ്ലസ് ബി ത്രീ. ഓക്കെ മൂന്ന് പ്രതിരോധകങ്ങളിലേക്കും ആ പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ സ്പ്ലിറ്റ് ആക്കി കൊടുക്കും. അപ്പൊ ആകെ പ്രതിരോധം എന്ന് പറയുമ്പോൾ മൂന്നെണ്ണത്തിന് കൊടുത്ത പൊട്ടൻഷ്യൽ വ്യത്യാസം കൂട്ടിയാൽ കിട്ടും, എത്രയാണതായിരിക്കും ആകെയുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം. ഓക്കെ അപ്പോ ഈ ബി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന സമവാക്യം ഓം നിയമപ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ ജൂൾ നിയമം ഒക്കെ പറഞ്ഞപ്പോ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അപ്പോ ഇവിടെ ആകെ കിട്ടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം മൂന്ന് പ്രതിരോധങ്ങളിലും സ്പ്ലിറ്റ് ആക്കി കൊടുത്ത പൊട്ടൻഷ്യൽ എത്രയാണോ അതിന്റെയൊക്കെ ആകെ തുകയായിരിക്കും ഈ സർക്യൂട്ടിനകത്തെ ആകെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. വേറെ ഒന്നും കൂടി പറഞ്ഞു, ഐ മൂന്ന് പ്രതിരോധകത്തിനും തുല്യമായിരിക്കും, ഐ തുല്യമായിരിക്കും ബി മാറുന്നു. അപ്പോ
ആർ വൺ ഉള്ള പ്രതിരോധകത്തിലൂടെ ഒഴുകുന്ന കറന്റ് എപ്പോഴും ഐ ആയിരിക്കും, ആർ ടുയിലൂടെ ഒഴുകുന്ന കറന്റും ഐ ആയിരിക്കും, ആർ ത്രീയിലൂടെ ഒഴുകുന്ന കറന്റും ഐ ആയിരിക്കും. കാരണം ഐയുടെ അളവിൽ മാറ്റം വരുന്നില്ല. ആർ വണ്ണിലൂടെ ഒഴുകിയ കറന്റിന്റെ വോൾട്ടേജ് എത്രയാണ്? ബി വൺ ആണ്. ആർ ടുയിലൂടെ ഒഴുകിയ കറന്റിന്റെ വോൾട്ടേജ് ബി ടു ആണ്. ആർ ത്രീയിലൂടെ ഒഴുകിയ കറന്റിന്റെ വോൾട്ടേജ് ബി ത്രീ ആണ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആർ വണ്ണിലൂടെ ഒഴുകിയത് ബി വൺ, ആർ ടുയിലൂടെ ഒഴുകിയത് ബി ടു, ആർ ത്രീയിലൂടെ ഒഴുകിയത് ബി ത്രീ. കറന്റ് തുല്യം. ഓക്കെ, അപ്പൊ ബി ഈസ് ഈക്വൽ ടു ഐ ആർ. അപ്പൊ ഇവിടെയുള്ള ആകെ വോൾട്ടേജ് എത്രയായിരിക്കും? ബി വൺ. ആകെ വോൾട്ടേജ് എന്ന് പറയുന്നത് ബി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ്. സോറി, ഓം നിയമ പ്രകാരം നിയമം അറിയാം, ബി ഈസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ള സമയത്ത് നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഈ പ്രതിരോധകത്തിലെ ഒന്നാമത്തെ പ്രതിരോധകത്തിലുള്ള വോൾട്ടേജ് എത്രയായിരിക്കും നമുക്ക് നോക്കാം. ബി വൺ ഈക്വൽ ടു ഐ ഐ, അത് സെയിം ആയി തന്നെ വരിക. പകരം ആർ, ആറിന്റെ അവിടെ ഉള്ളത് ആർ വൺ, ആർ വൺ. ഓക്കെ, അതേപോലെ ബി ടു, ബി ടു ഈസ് ഈക്വൽ ടു ഐ ആർ ടു, ബി ത്രീ ഈസ് ഈക്വൽ ടു ഐ ആർ ത്രീ. ഓക്കെ, വേറൊരു കാര്യം കൂടി അറിയാം, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ബി വൺ പ്ലസ് ബി ടു പ്ലസ് ബി ത്രീ ആണ്. അപ്പൊ ബി വൺ, ബി ടു, ബി ത്രീ. അപ്പൊ ബി ഈസ് ഈക്വൽ ടു ഐ ആർ വൺ പ്ലസ് ഐ ആർ ടു പ്ലസ് ഐ ആർ ത്രീ. എങ്ങനെയാണ് ബി എന്ന് പറഞ്ഞ ടോട്ടൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര പറഞ്ഞ മൂന്നെണ്ണത്തിലെയും കൂട്ടിയത്? ഓക്കെ, അപ്പൊ ആർ വണ്ണിന്റെ എത്രയാണ്? ബി വൺ സിക്വൽ ടു ഐ ആർ വൺ. അതേപോലെ ബി ടു സിക്വൽ ടു ഐ ആർ ടു, ബി ത്രീ സിക്വൽ ടു ഐ ആർ ത്രീ. ഓക്കെ, അപ്പൊ ടോട്ടൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയായിരിക്കും? ഐ സിക്വൽ ടു, സോറി, ബി സിക്വൽ ടു ബി വൺ പ്ലസ് ബി ടു പ്ലസ് ബി ത്രീ. ബി വൺ എത്ര? ഐ ആർ വൺ. ബി ടു എത്ര? ഐ ആർ ടു. ബി ത്രീ എത്ര? ബി ത്രീ എത്ര? ഐ ആർ ത്രീ. അപ്പൊ ടോട്ടൽ കൂട്ടിയതായിരിക്കും ആകെയുള്ള പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പൊ ബി സിക്വൽ ടു, ബി സിക്വൽ ടു ഐ ആർ. അപ്പോ ബിയുടെ പകരം നീ ഐ ആർ കൊടുക്ക, ഐ ആർ ഇസിക്വൽ ടു ഐ ആർ കൊടുക്ക. കാരണം ബി സിക്വൽ ടു ഐ ആർ, നമ്മൾ ഈ ബിയുടെ പകരം, അതായത് ടോട്ടൽ, ഇവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് പറയുന്നത്. അപ്പോ ഈ ബിക്ക് പകരം ഇനി നമ്മൾ ഐ ആർ കൊടുക്കും. ബി എന്ന് പറഞ്ഞാലും ഐ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ, അപ്പോ ഐ ആർ ഇസിക്വൽ ടു ഐ ആർ വൺ പ്ലസ് ഐ ആർ ടു പ്ലസ് ഐ ആർ ത്രീ. ഓക്കെ, ഇവിടെ ഐ കോമൺ ആയിട്ട് വരുന്നുണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെങ്ങനെ ശേഖരിക്കില്ല, ഐ ആർ ഇസിക്വൽ ടു ഈ ഐനെ പുറത്തേക്ക് എടുത്തു. മൂന്ന് ആർ വണ്ണിന്റെ, ആർ ടുടെ, ആർ ത്രീയുടെയും കൂടെ ഐ ഉണ്ട്. ആ ഐ ഐ ഐ സെയിം ആണ്. അപ്പൊ ഐനെ പുറത്തേക്ക് എടുത്തു, ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ. ഓക്കെ, സമചിഹ്നത്തിന്റെ രണ്ട് സൈഡും തുല്യമായിട്ടുള്ള ഐ ക്യാൻസൽ ചെയ്തു, ഐ ക്യാൻസൽ ചെയ്തു. പകരം ആർ ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ. ഇതാണ് ശ്രേണി രീതിയിൽ സഫല പ്രതിരോധം കണ്ടുപിടിക്കുന്നതിനുള്ള സമർപ്പണം. എന്തൊക്കെയാണ് ചെയ്തത്? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും എന്ന് പറഞ്ഞു. ശ്രേണി രീതിയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം വ്യത്യസ്തമായിരിക്കും, ഓരോ പ്രതിരോധത്തിന്റെ വാല്യൂ അനുസരിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസം മാറും. അപ്പോ ആർ വണ്ണിലൂടെ ഒഴുകുന്ന കറന്റ് മൂന്ന് പ്രതിരോധത്തിലൂടെയും ഒഴുകുന്ന കറന്റ് തുല്യമായിരിക്കും, കറന്റിന്റെ അളവിൽ മാറ്റം ഉണ്ടാവില്ല, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ അളവിൽ മാത്രമേ മാറ്റം വരുള്ളൂ. അതേപോലെ തന്നെ ഉയർന്ന പ്രതിരോധം ഏത് പ്രതിരോധത്തിനാണോ അതിലൂടെ ആയിരിക്കും കൂടുതൽ, ആ പ്രതിരോധത്തിലായിരിക്കും കൂടുതൽ പൊട്ടൻഷ്യൽ വ്യത്യാസം അനുഭവപ്പെടുക. ഓക്കെ, അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം ഓരോ പ്രതിരോധത്തിന്റെ വാല്യൂ അനുസരിച്ച് മാറും. അപ്പോ പൊട്ടൻഷ്യൽ വ്യത്യാസം ഡിഫറെന്റ് ആയി, ബി വൺ, ബി ടു, ബി ത്രീ. ഓക്കെ, നമുക്ക് ബി ഈസ് ഈക്വൽ ടു ഐ ആർ സമവാക്യം ഒന്നും പ്രകാരം നമുക്കൊന്നും അറിയാം. അപ്പൊ അത് പ്രകാരം ഈ ആ ഈ സർക്യൂട്ടിനകത്തുള്ള ആദ്യ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയും? ആദ്യ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് ഈ മൂന്ന് പ്രതിരോധത്തിലും ഉണ്ടായ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ തുകയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആർ വണ്ണിലുള്ള ആർ ടുള്ളത്, ആർ ത്രീയിലുള്ളത് എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാലായിരിക്കും ഇവിടെ ആകെയുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം കിട്ടുക. അപ്പൊ ബി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന സമവാക്യം നമുക്കറിയാം. ഇനി ഇവിടെ വരിക, ബി ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടത്തെ 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 മൂന്നെണ്ണം കൂട്ടി, ബി ഈസ് ഈക്വൽ ടു ബി വൺ പ്ലസ് ബി ടു പ്ലസ് ബി ത്രീ. ഓക്കെ, ബി വണ്ണില് ബി വൺ, അതായത് ഈ പ്രതിരോധത്തിന്റെ വോൾട്ടേജ് എത്രയായിരിക്കും? ബി വൺ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ, ഐ
അവിടുത്തെ പ്രതിരോധകം ആർ ടു, വി ത്രീ അല്ലെ ആ വി ത്രീ അവിടെയുള്ള പ്രതിരോധകം ആർ ത്രീ, അവിടെ അതിലൂടെ ഒഴുകിയ കറന്റ് ഐ. അപ്പോ വി ത്രീ സിക്വൽ ടു ഐ ആർ ത്രീ. അപ്പൊ വി സിക്വൽ ടു ഐ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞേ, ടോട്ടൽ, അതായത് ആകെ പൊട്ടൻഷ്യൽ വ്യത്യാസം കൂട്ടിയതാണ് ബി എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആർ വൺ പ്ലസ് ഐ ആർ ടു പ്ലസ് ഐ ആർ ത്രീ. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ബി സിക്വൽ ടു ഐ ഇൻറ്റു ആർ, ബി സിക്വൽ ടു ഐ ഇൻറ്റു ആർ. അപ്പൊ ബിയുടെ പകരം ഐ ഇൻറ്റു ആർ ഐ ആർ കൊടുത്തു, ഐ ആർ വൺ പ്ലസ് ബാക്കി ഐ ആർ ടു പ്ലസ് ഐ ആർ ത്രീ. ഓക്കെ, ഇനി ഈ മൂന്നെണ്ണത്തിൽ കോമൺ ആയിട്ട് ഐ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു, ഐ ആർ എ സിക്വൽ ടു ഐ, ഈ ഐഗിനെ പുറത്തേക്ക് മൂന്നെണ്ണത്തിൽ നിന്നും ഐനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ ഐ ഇൻറ്റു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ. ഇപ്പൊ ഇവിടെ സമചിഹ്നത്തിന്റെ ഒരു സൈഡ് ഐ ഉണ്ട്, അപ്പുറത്തെ സൈഡും ഐ ഉണ്ട്. ആ രണ്ടായിരം ക്യാൻസൽ ചെയ്തു, ബാക്കിയുള്ളത് ആർ ഇസ് ഇക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ. ഇതാണ് ശ്രേണി രീതിയിലുള്ള സഫല പ്രതിരോധം കണ്ടുപിടിക്കുന്നതിനുള്ള സമയം. ഓക്കെ, ഇനി സമാന്തര രീതിയിലൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഇനി സമാന്തര രീതിയിലൂടെ നമുക്ക് നോക്കാം, ഇവിടെ സർക്കിട്ട് വരച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസം, ആകെ പൊട്ടൻഷ്യൽ വ്യത്യാസം ബി ആണ്, സ്വിച്ച് ഉണ്ട്, അതേപോലെ ഐ കൊടുത്തിട്ടുണ്ട്, വൈദ്യുതി പ്രവഹിക്കുന്നുണ്ട്, അതേപോലെ ആർ വൺ ആർ ടു ആർ ത്രീ മൂന്ന് പ്രതിരോധങ്ങളാണ് ഘടിപ്പിച്ചിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് വൈദ്യുതി പ്രവഹിക്കും, പ്രവഹിക്കുമ്പോൾ ഈ കറന്റ് എന്ത് ചെയ്യും, കറന്റ് മൂന്ന് പ്രതിരോധകങ്ങളിലൂടെയും സ്പ്ലിറ്റ് ആക്കപ്പെടും. ഈ കറന്റ് എന്ത് ചെയ്യും, മൂന്ന് പ്രതിരോധകങ്ങളിലേക്കും സ്പ്ലിറ്റ് ആക്കപ്പെടും. അപ്പൊ അങ്ങനെ മൂന്ന് പ്രതിരോധങ്ങളിലൂടെയും കറന്റ് സ്പ്ലിറ്റ് ആകുമ്പോൾ ഓരോ പ്രതിരോധകത്തിലൂടെയും ഒഴുകുന്ന കറന്റിന്റെ അളവില് മാറ്റം വരും. ഇവിടെ ആർ വണ്ണിലൂടെ ഒഴുകുന്ന കറന്റ് ഐ വൺ എടുക്കുക, ആർ ടുയിലൂടെ ഒഴുകുന്ന കറന്റ് ഐ ടു എടുക്കുക, ആർ ത്രീയിലൂടെ ഒഴുകുന്ന കറന്റ് ഐ ത്രീ എടുക്കുക. ഓക്കെ, ഇത് വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ സമാന്തര രീതിയിലാണെങ്കിൽ അവിടെയുള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും, പൊട്ടൻഷ്യൽ വ്യത്യാസം എല്ലാ പ്രതിരോധങ്ങളിലും തുല്യമായിരിക്കും എന്ന് പറയുന്നത്. അപ്പോ ആർ വണ്ണിലൂടെ ഒഴുകുന്ന ആർ വണ്ണിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് ബി, ആർ ടു പറയുന്നത് ബി, ആർ ത്രീയിലും വരുന്നത് ബി, കാരണം പൊട്ടൻഷ്യൽ വ്യത്യാസം മാറുന്നില്ല, ഒരേ പൊട്ടൻഷ്യൽ തന്നെയാണ് വരുന്നത്. അവിടെ മാറുന്ന ആരാണ്, കറന്റിന്റെ അളവിൽ മാത്രമാണ് മാറ്റം വരുന്നത്. അപ്പോ ആർ വണ്ണിലൂടെ ഒഴുകുന്ന ഐ വണ്, ആർ ടുയിലൂടെ ഒഴുകുന്ന ഐ ടു, ആർ ത്രീയിലൂടെ ഒഴുകുന്നത് ഐ ത്രീ. ഓക്കെ, അപ്പോ ഇവിടെയുള്ള ആകെ കറന്റ് എന്ന് പറയുന്നത്, ഈ സർക്യൂട്ടിനകത്തുള്ള ആകെ കറന്റിന്റെ അളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ മൂന്ന്, അതായത് ഇവിടെ മൂന്ന് ശാഖകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ മൂന്ന് ശാഖകളിലൂടെയും വിഭജിക്കപ്പെട്ട കറന്റ് എത്രയാണോ അതായിരിക്കും ഈ സർക്യൂട്ടിലെ ആകെ കറന്റിന്റെ അളവ്. ഐ സി കൾട്ടു എന്തായിരിക്കും, ഒന്ന് രണ്ട് മൂന്ന് ശാഖകൾ. അപ്പോ ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ. ഓക്കെ, ഇവിടെ ആകെ കറന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മൂന്ന് പ്രതിരോധകങ്ങളിലും പ്രതിരോധങ്ങളിലൂടെ ഒഴുകിയ കറന്റിന്റെ തുകയായിരിക്കും ഇവിടെ ഈ സർക്യൂട്ടിലാകെ കറന്റിന്റെ അളവ് വരിക. അപ്പോ ഐ സി ഇക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ. അപ്പൊ അതുപോലെ ഈ മൂന്ന് പ്രതിരോധങ്ങളുടെയും സഫല പ്രതിരോധം ആണെങ്കിൽ, ഓക്കെ, ഓം നിയമപ്രകാരം നമ്മൾ നേരത്തെ ഓം നിയമം ഉപയോഗിച്ചിരുന്നു. അപ്പോ ഓം നിയമപ്രകാരം ഐ സിക്വൽ ടു ബി ബൈ ആർ, ഐ സിക്വൽ ടു ബി ബൈ ആർ, ഈ സമയം നമുക്ക് ആവശ്യമുണ്ടോ? അപ്പൊ ഓം നിയമപ്രകാരമുള്ള ഐ സിക്വൽ ടു ബി ബൈ ആർ, ഒന്നാമത്തെ പ്രതിരോധകത്തിലൂടെ ഒഴുകുന്ന കറന്റ് എത്രയായിരിക്കും, ഐ വൺ ഈക്വൽ ടു ഇവിടെയുള്ള ബി, അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ മാറ്റം വരുന്നുണ്ടോ, ഇല്ല, പൊട്ടൻഷ്യൽ വ്യത്യാസം ബി ആണ്. ആർ പിന്നെ ഉള്ളത് ആർ, ഐ സിക്വൽ ടു ബി ബൈ ആർ ആണ്. അപ്പോ ബി എഴുതി, ഇനി ഇവിടെ ഉള്ള പ്രതിരോധം എത്രയാണ്, ആർ വൺ, അപ്പോ ആർ വൺ. അതേപോലെ ഐ ടു, ഐ ടുയിലൂടെ ഉള്ള എത്രയാണ്, ബി ബൈ ആർ ടു. ഐ ത്രീയിലൂടെ ഉള്ള എത്രയാണ്, ഐ ത്രീ സിക്വൽ ടു ബി ബൈ ആർ ത്രീ. ഓക്കെ, ഐ എന്ന് പറഞ്ഞ ടോട്ടൽ ആകെ എന്താ വൈദ്യുത പ്രവാഹത്തിൽ പറഞ്ഞു, ആകെ കറന്റ് എത്രയാണെന്ന് പറയുന്നു, ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ എന്ന് പറയുന്നു. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ബൈ ആർ ആണെന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോ ഐ വൺ ഇസിക്വൽ ടു ബി ബൈ ആർ വൺ, ഐ ടു ഇസിക്വൽ ടു ബി ബൈ ആർ ടു, ഐ ത്രീ ഇസിക്വൽ ടു ബി ബൈ ആർ ത്രീ. അപ്പോ ടോട്ടൽ ഐ എത്രയാണ്,
I is equal to I1 plus I2 plus I3. I1 V by R1. I2 plus I2 V by R2 plus I3 V by R3. Okay. ഇവിടെ ഐ കൊടുക്കുന്നത് അപ്പൊ ഈ ഐയുടെ പകരം നമുക്ക് ഈ വാല്യൂ കൊടുക്കാം ഐ സിക്വൽ ടു ബി ബൈ ആർ വൺ അപ്പോ ബി ബൈ ആർ ഇസിക്വൽ ടു ബി ബൈ ആർ വൺ പ്ലസ് ബി ബൈ ആർ ടു പ്ലസ് ബി ബൈ ആർ ത്രീ ഓക്കെ അപ്പോ ഇതിൽ ബി എല്ലാത്തിലും കോമൺ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ബിയെ പുറത്തേക്ക് എടുത്തു ബി ഇൻറ്റു വൺ ബൈ ആർ equal to b into 1 by r1 plus 1 by r2 plus 1 by r3 okay appo ivade oru b inde ivade oru b inde samachinathu rendu side ulla b cancel poi baaki ulla arake 1 by r is equal to 1 by r1 plus 1 by r2 plus 1 by സമാന്തര രീതിയിൽ പ്രതിരോധങ്ങളെ പ്രതിപിക്കുമ്പോൾ സഫല പ്രതിരോധം സമാധ്യമാണ് വൺ ബൈ ആർ ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ ഓക്കെ ഒന്നുകൂടി പറയാ സർക്കിളിലോട് ബി ഇവിടത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായിരിക്കും എല്ലാ പ്രതിരോധത്തിനോടും പ്രതിരോധത്തിന്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായിരിക്കും അതേപോലെ കറന്റിന്റെ അളവ് കറന്റ് സ്പ്ലിറ്റ് ചെയ്യപ്പെടും മൂന്ന് പ്രതിരോധത്തിലും വ്യത്യസ്ത കറന്റ് ആയിരിക്കും അനുഭവപ്പെടുക അപ്പോ ബി ഈക്വൽ ആണ് എല്ലാവരും ഐ ഡിഫറെന്റ് ആണ് ഓക്കെ ഇനി ഐ സിക്വൽ ടു അതായത് ഇവിടുത്തെ ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത് ഈ മൂന്ന് പ്രതിരോധങ്ങളുടെയും ഒഴുകിയ കറന്റിന്റെ അളവായിരിക്കും അപ്പോ ഐ വൺ ആർ വണ്ണിലൂടെ ഒഴുകി കറന്റ് ഐ വൺ ആർ ഒഴുകി കറന്റ് ഐ ടു ആർ ത്രീയിലൂടെ ഒഴുകി കറന്റ് ഐ ത്രീ അപ്പോ മൂന്ന് കൂട്ടിയതായിരിക്കും ഇവിടെ ആകെയുള്ള I സിംഗിൾ ടൈ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ ഓം നിയമപ്രകാരം ഐ സിംഗിൾ ടു ബി ബൈ ആർ നമുക്ക് അറിയാവുന്നതാണ് ഓക്കെ അപ്പോ ഐ വൺ സിംഗിൾ ടു ബി ബൈ ആർ വൺ ഐ ടു സിംഗിൾ ടു ബി ബൈ ആർ ടു ഐ ത്രീ സിംഗിൾ ടു ബി ബൈ ആർ ത്രീ ഐ സിംഗിൾ ടു ഐ ആർ വൺ ബി വൺ പ്ലസ് ടു പ്ലസ് ബി ത്രീ ബി വൺ സോറി ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ ഐ വണ് ബി ബൈ ആർ വൺ ആണ് അപ്പൊ ഐ സിംഗിൾ ടു ഐ വണ്ണിന്റെ പകരം ബി ബൈ ആർ വൺ ഐ ടുന്റെ പകരം ബി ബൈ ആർ ടു ഐ ത്രീന്റെ പകരം ബി ബൈ ആർ ത്രീ ഐയുടെ പകരം നമ്മൾ ഈ വാല്യൂ കൊടുത്തു ബി ബൈ ആർ ഉണ്ട് ബി ബൈ ആർ ഇസ് കൊടുത്തു ബി ബൈ ആർ വൺ പ്ലസ് ബി ബൈ ആർ ടു പ്ലസ് ബി ബൈ ആർ ത്രീ ബിനെ പുറത്തേക്ക് എടുത്തു അപ്പൊ ഇവിടെ ബിയെ പുറത്തേക്ക് എടുക്കുമ്പോൾ ബി ഇൻറ്റു വൺ ബൈ ആർ സിംഗിൾ ടു ബി മൂന്നെണ്ണത്തിന് ബിന്റെ പുറത്തേക്ക് എടുത്തു അപ്പൊ വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ രണ്ട് സൈഡ് സംബന്ധിച്ചിട്ട് രണ്ട് സൈഡ് കുറേ ചലങ്ങളുണ്ട് അപ്പൊ അത് ഞാൻ പകരമുള്ളത് ഐ സോറി വൺ ബൈ ആർ സിംഗിൾ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ടു ഇതാണ് സമാന്തര രീതിയിലുള്ള സഫല പ്രതിരോധം കണ്ടുകൊണ്ടുള്ള അപ്പൊ നമ്മൾ പറഞ്ഞത് ശ്രേണി രീതിയും സമാന്തര രീതിയാണ് ഒന്നുകൂടി പറയാം ശ്രേണി രീതിയിലാണെങ്കിൽ സഫല പ്രതിരോധം കൂടുതലായിരിക്കും സമാന്തര രീതിയിൽ സഫല പ്രതിരോധം കുറവായിരിക്കും ഓക്കെ സഫല പ്രതിരോധം എന്ന് പറഞ്ഞാൽ എത്ര പ്രതിരോധങ്ങളുണ്ടോ അവയുടെ എല്ലാ പ്രതിരോധങ്ങളുടെയും ആകെ ഫലം ഉണ്ടായിരിക്കും അതാണ് സഫല പ്രതിരോധം ഓക്കെ അപ്പോ ശ്രേണി രീതിയിൽ സഫല പ്രതിരോധം കൂടുതലായിരിക്കും സമാന്തര രീതിയിൽ സഫല പ്രതിരോധം കുറവായിരിക്കും അതുപോലെ തന്നെ ശ്രേണി രീതിയിൽ കറന്റ് എല്ലാ പ്രതിരോധങ്ങളിലൂടെ ഒഴുകുന്ന കറന്റും തുല്യമായിരിക്കും പകരം എന്ത് മാറും പൊട്ടൻഷ്യൽ വ്യത്യാസം വി മാറും ഓരോ പ്രതിരോധകത്തിന്റെയും വാല്യൂവിനനുസരിച്ച് മൂല്യത്തിനനുസരിച്ച് പ്രതിരോധകൾ ആ പ്രതിരോധങ്ങളിലൂടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും പൊട്ടൻഷ്യൽ വ്യത്യാസം സ്പ്ലിറ്റ് ആയിരിക്കും ഓക്കെ അപ്പോ ഉയർന്ന പ്രതിരോധകം ഉയർന്ന മൂല്യമുള്ള പ്രതിരോധകമാണെങ്കിൽ അതിന് കൂടുതൽ വോൾട്ടേജ് കൂടുതൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ആ പ്രതിരോധത്തിൽ ഉണ്ടാകും കുറഞ്ഞ മൂല്യമാണെങ്കിൽ കുറഞ്ഞ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഓക്കെ അപ്പോ ഓരോ പ്രതിരോധകത്തിന്റെയും മൂല്യത്തിനനുസരിച്ച് കറന്റിന്റെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ എന്ത് ചെയ്യും വിഭജിച്ചു കൊടുക്കും ശ്രേണി രീതിയിൽ ഓക്കെ സമാന്തര രീതിയിലാണെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് മാറ്റം വരുന്നില്ല എല്ലാ പ്രതിരോധത്തിനും തുല്യ പൊട്ടൻഷ്യലാണ് അനുഭവപ്പെടുന്നത് ഓക്കെ കറന്റ് ശ്രേണി രീതിയിലാണെങ്കിൽ കറന്റിന്റെ അളവിൽ മാറ്റം വരുന്നില്ല തുല്യമായിട്ടുള്ള കറന്റാണ് എല്ലാ പ്രതിരോധങ്ങൾക്കും ലഭിക്കുന്നത് ഒരേ
വഴിയിലൂടെ തന്നെയാണ് കറന്റ് പ്രവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറന്റിന് അളവിൽ മാറ്റം വരുന്നില്ല. അതേപോലെ സമാന്തര രീതിയിലാണെങ്കിൽ, ശ്രദ്ധിക്കുക, സമാന്തര രീതിയിലാണെങ്കിൽ കറന്റ് വിഭജിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, എത്ര ശാഖകളായിട്ടാണോ ഉള്ളത് അത്രയും ശാഖകളിലേക്ക് ആദ്യം കൊടുത്ത കറന്റ് എന്ത് ചെയ്തു, വിഭജിച്ചു. ഓക്കെ, അപ്പോ ഓരോ പ്രതിരോധകത്തിന്റെയും മൂല്യത്തിനനുസരിച്ച്, പ്രതിരോധകം കൂടുതലാണെങ്കിൽ കുറച്ച് കറന്റ്, പ്രതിരോധകം കുറവാണെങ്കിൽ കൂടുതൽ കറന്റ്, ആ ഒരു ബന്ധം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കറന്റും പ്രതിരോധം നമ്മൾ വിപരീതാനുപാതത്തിലുള്ള. ഓക്കെ, അപ്പോ ഓരോ പ്രതിരോധത്തിന്റെയും മൂല്യത്തിനനുസരിച്ച് കറന്റ് വിഭജിക്കപ്പെടും, ഐ എന്നുള്ള കണ്ടന്റ് വിഭജിക്കപ്പെടും. അപ്പൊ പ്രതിരോധകത്തിന്റെ പ്രതിരോധം കൂടുതലാണെങ്കിൽ കുറച്ച് കറന്റ്, പ്രതിരോധം കുറവാണെങ്കിൽ കൂടുതൽ കറന്റ്, ആ ഒരു ക്രമത്തില് ഓരോ പ്രതിരോധത്തിന്റെ വാല്യൂവിനനുസരിച്ച് കറന്റ് വിഭജിക്കപ്പെടും. ഓക്കെ, അപ്പൊ സമാന്തര രീതിയില് കറന്റ് ഓരോ പ്രതിരോധകത്തിന്റെയും മൂല്യത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നു. ശ്രേണി രീതിയിലാണെങ്കിൽ കറന്റ് തുല്യമാണ്. ഓക്കെ, ഇനി അതേപോലെ ശ്രേണി രീതിയിലാണെങ്കിൽ നമുക്ക് ഇപ്പോ ശ്രേണി രീതിയിൽ നോക്കുള്ളൂ, ഒരേ അറ്റം മുതൽ മറ്റേ അറ്റം വരെ, അതായത് ഒരു പ്രതിരോധകത്തിന്റെ നെഗറ്റീവ്, അടുത്ത പ്രതിരോധകത്തിന്റെ പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്, അങ്ങനെയാണ് അതിന്റെ കണക്ഷൻ വരുന്നത്. സമാന്തരമാണെങ്കിലോ എല്ലാ പോസിറ്റീവുകളും കണക്ഷൻ കൊടുക്കുന്നു, എല്ലാ നെഗറ്റീവുകളും കണക്ഷൻ. അപ്പൊ നെഗറ്റീവ് ടു നെഗറ്റീവ് ആണ് അവിടെ കണക്ഷൻ വരുന്നത്, പോസിറ്റീവ് ടു പോസിറ്റീവ് ആണ് കണക്ഷൻ വരുന്നത്. നെഗറ്റീവ് നെഗറ്റീവുകളുമായിട്ട്, പോസിറ്റീവ് പോസിറ്റീവുകളുമായിട്ട്. ഓക്കെ, ശ്രേണി രീതിയിലാണെങ്കിൽ ഒന്നിന് നെഗറ്റീവ് മറ്റേതിന്റെ പോസിറ്റീവ്, അതിന് നെഗറ്റീവ് അപ്പുറത്തേക്ക് പോസിറ്റീവ്, അങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. അപ്പോ അതിൽ ഏതെങ്കിലും ഒന്നിന്റെ ബന്ധനം ഇല്ലാതായി കഴിഞ്ഞാൽ ആ ഒരു സർക്യൂട്ട് അവിടെ കട്ടാവും. അത് ഒറ്റ ലൈനായിട്ടാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സർക്യൂട്ട്, ഏതെങ്കിലും ഒരു പ്രതിരോധകം അവിടെ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ ആ സർക്യൂട്ട് അവിടെ വിച്ഛേദിക്കപ്പെടും. ഓക്കെ, സമാന്തര രീതിയിലോ നമ്മൾ കണ്ടിരുന്നു, ഓരോ ശാഖ കണ്ടു. അപ്പൊ ഏതെങ്കിലും ഒരു പ്രതിരോധകം അവിടെ മിസ്സായാലും ആ സർക്യൂട്ട് അവിടെ കംപ്ലീറ്റ് ആയി തന്നെ നിലനിൽക്കും. അപ്പോ ശ്രേണി രീതിയാണെങ്കിൽ നമുക്ക് ഓരോ പ്രതിരോധകത്തെയും എന്താ പറയാ, ഓരോ സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു പ്രതിരോധകത്തിന്, ഇപ്പോ ഒരു പ്രതിരോധകത്തെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ, കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആകെയുള്ള സർക്യൂട്ട് മൊത്തം വിച്ഛേദിക്കപ്പെടും. പക്ഷെ സമാന്തര രീതിയിൽ നമുക്ക് ഓരോ പ്രതിരോധകത്തെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പോ മൂന്ന് ശാഖകൾ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും മുകളിലത്തെ സർക്യൂട്ട് പ്രതിരോധകത്തെ നമുക്ക് ആവശ്യമില്ല, അതിന് ഓഫാക്കി വെച്ചു, ഒരു സെപ്പറേറ്റ് സ്വിച്ച് കൊടുത്തിട്ട് അതിന് ഓഫ് ചെയ്ത് വെച്ചു. എന്നാൽ ആ സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്നില്ല. ശ്രേണി രീതിയിൽ അങ്ങനെയല്ല, ഒരു പ്രതിരോധകം ഇല്ലാതായി കഴിഞ്ഞാൽ ആകെയുള്ള സർക്യൂട്ടും അവിടെ വിച്ഛേദിക്കപ്പെടും. സമാന്തര രീതിയിൽ ഒരു ഓരോ പ്രതിരോധകത്തെയും ഓരോ സെപ്പറേറ്റ് സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, വ്യത്യസ്ത സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ശ്രേണി രീതി സമാന്തര രീതി തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഒന്നുകൂടി പറയാം, ശ്രേണി രീതിയിലാണെങ്കിൽ കറന്റ് തുല്യമായിരിക്കും, ശ്രേണി രീതിയിലാണെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഓരോ പ്രതിരോധകത്തിന്റെയും വാല്യൂവിനനുസരിച്ച് മാറ്റം വരും, ശ്രേണി രീതിയിലാണെങ്കിൽ സഫല പ്രതിരോധം കൂടുതലായിരിക്കും, അതേപോലെ ശ്രേണി രീതിയിലാണെങ്കിൽ ഓരോ പ്രതിരോധകത്തെയും എന്താ പറയുക, വ്യത്യസ്ത സ്വിച്ചുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ സാധ്യമല്ല. ഓക്കെ, ഇനി സമാന്തര രീതിയിൽ സഫല പ്രതിരോധം കുറവായിരിക്കും, അതേപോലെ പൊട്ടൻഷ്യൽ വ്യത്യാസം ബി എന്നുള്ള സാധനം എന്തായിരിക്കും, തുല്യമായിരിക്കും. കറന്റ് ഓരോ പ്രതിരോധകത്തിന്റെയും വാല്യൂവിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്തിരിക്കും, കറന്റ് വ്യത്യസ്തമായിരിക്കും. അതേപോലെ ഓരോ പ്രതിരോധകത്തെയും ഓരോ സ്വിച്ചുകൾ ഉപയോഗിച്ച് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇത്രയും കാര്യമാണ് പ്രതിരോധകങ്ങൾ എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ രണ്ട് തരത്തിലാണ് പ്രതിരോധങ്ങളെ ക്രമീകരിക്കാൻ പറഞ്ഞു, ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും. ഓക്കെ, ആ ശ്രേണിയും സമാന്തര രണ്ടിന്റെ പ്രത്യേകതകളാണ് ഇത്ര നേരം നമ്മള് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു കണക്കുകൂടി ചെയ്ത് നോക്കാം. ഓക്കെ, 4 ohm 2 ohm പ്രതിരോധങ്ങളെ ശ്രേണിയായി ഘടിപ്പിച്ച് അവയുടെ അഗ്രങ്ങൾക്കിടയിൽ 6 volt പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറന്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോ തന്ന കാര്യങ്ങൾ നമുക്ക് എഴുതുക, 6 എത്രയൊക്കെ തന്നിട്ടുണ്ട്, 4 ohm 2 ohm. ഓക്കെ, അപ്പോ ശ്രേണി രീതിയാണ്, ശ്രദ്ധിക്കട്ടോ, ശ്രേണി രീതിയിലാണ് ബന്ധിപ്പിച്ചത്. അതേപോലെ അഗ്രങ്ങൾ 6 volt പൊട്ടൻഷ്യൽ വ്യത്യാസം, V=6 volt. ഐ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത്, ഐ=2 കണ്ടുപിടിക്കും. ഇവിടെ ശ്രേണി രീതിയിലാണ് രണ്ട് പ്രതിരോധങ്ങളെ ബന്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ശ്രേണി രീതിയിൽ പ്രതിരോധങ്ങളെ സഫല പ്രതിരോധം കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താണ്, R=R1+R2
നമുക്ക് അറിയാവുന്നതാണ്. അപ്പോ ആർ ഇസ് ഈക്വൽ ടു 4 + 2 എത്രയാണ്? ആർ ഇസ് ഈക്വൽ ടു 6. ഓക്കെ, ഇനി ബി തന്നിട്ടുണ്ട്, ബി ഇസ് ഈക്വൽ ടു 6 വോൾട്ട്. അപ്പോ ആർ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, അപ്പൊ രണ്ടും കിട്ടിയിട്ട് ആറും കിട്ടിയിട്ട് ബിയും കിട്ടി. ഇനി ഐ കാണാനുള്ള സമവാക്യം, ഐ ഇസ് ഈക്വൽ ടു ബി ബൈ ആർ. ഇത് സുഖമായിട്ട് അപ്ലൈ ചെയ്യാം. I is equal to V value V R volt. So R divided by R value R R volt. R. Right. I is equal to R by R. I mean, I get a unit number.